പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഒരു ആനക്കാരനാണ്. എൻ്റെ ആനയെ ഞാൻ 2 മാസം പണിഞ്ഞ് കഷ്ടപ്പെട്ട് ആ പൈസയ്ക്ക് ദാണ്ട നന്നാക്കിയെടുത്തൊരു ആനയെ 31-ാം തീയതി പരിപാടി എടുക്കണമെന്നും പറഞ്ഞ് ഇത്ര ഈ കോലക്കേടാക്കി. ആനയുടെ തലക്കുന്ന് ഈ തണ്ടല്ല് ഇരിക്കുക സ്ഥാനം എല്ലാം തല്ലിപ്പൊളിച്ച്. 4 ആനക്കാരുണ്ട്, 4 ആനക്കാർ. വട്ടം വിഷ്ണു, പിന്നെ ആരോമൽ, മോഴാനിക്കുന്ന ആരോമൽ, പിന്നെ അതുപോലെ തന്നെ ഉണ്ണിക്കുട്ടൻ, തുറവൂർ ഉണ്ണിക്കുട്ടൻ, ഇവരെല്ലാവരും ഉണ്ട്. ഇവരെല്ലാവരുമാണ് ആനയെ തല്ലിപ്പൊളിച്ചത്. ഇത് ഗണേശൻ, അതായത് ഈ ആനയുടെ മുതലാളി പാണാഞ്ചേരി ഗണേശൻ കാണിച്ചു വെച്ചതാ. 31-ാം തീയതി പരിപാടി ഉണ്ടെന്നും പറഞ്ഞ് ആനേതാ ഈ കോലക്കേടാക്കി. ആനയെ ഞാൻ കൊണ്ട് കെട്ടിയേച്ച് പോയപ്പോൾ ഉള്ള ഫോട്ടോസും വീഡിയോസും എന്തെങ്കിലുമുണ്ട്, ഞാൻ കാട്ടിത്തരാം. ആനയുടെ ദേഹത്ത് ഈ ചങ്ങല വാരി ഇട്ടിട്ടുണ്ടല്ലോ, ഇത്രയും വെയിറ്റുള്ള ചങ്ങല വാരി ഇട്ടിട്ട് അതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക പോലും ചെയ്തിട്ടില്ല ഈ ആനക്കാർ. പരിപാടി എടുക്കാൻ വേണ്ടി നോക്ക്, ഈ 16-18 mm ചങ്ങല ഉയർത്തിട്ടിട്ട് ആനയ്ക്ക് ഗ്യാസിൻ്റെ അസുഖം വന്ന്. 2-3 മാസം ഞാൻ കൊണ്ട് കടന്ന്, ഒരു തല്ലുപോലും തല്ലുണ്ടായിരുന്നു. പിന്നെ അത് വട്ടനും ഉണ്ട് കൈ, വട്ടനായത് കൂടുതലും തല്ലി പൊളിച്ചത്. അതാണ്ടാ വട്ടം വിഷ്ണുവിൻ്റെ ആന ദാഹിക്കുന്ന്, വട്ടം വിഷ്ണുവിൻ്റെ ആന ദാഹിക്കുന്ന്, ദേഹം മൊത്തം മുറിവായിട്ട് നട ഏതോ ചങ്ങല കുറഞ്ഞ് നിൽക്കുക. വാ, ആരായാലും വാ, ഫോറസ്റ്റാരെ വിളിച്ച് ഞാൻ കാണിച്ചു കൊടുക്കാം എല്ലാവർക്കും. എല്ലാവരും കാണാം. അതാണ്ട 2 മൂട്ടയും പൊളിച്ചു വെച്ചേക്കുന്നു. അതാണ്ട അപ്പുറത്തെ നട കടക്കത്താഴമ്പ്, ഇനെ കൊണ്ട് പരിപാടി എടുക്കാനാവന്മാർ നോക്കുന്നത്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ ആനകളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കുക. പാണാഞ്ചേരി ഗണേശേട്ടൻ്റെ ആന തോ നിൽക്കുന്നു. അതുകൊണ്ടാണ്ടോ ഒരു ആന നിൽക്കുന്ന കോലോ, കഴുകിയാലും ആന മണ്ണുമാരി കയറ്റുക, മൊത്തം പൊളിഞ്ഞിരിക്കുവോ സാറന്മാരെ. തലക്കുന്നാണ്ട് ആന കാണിക്കുന്നുണ്ടോ? ആനയ്ക്ക് പറ്റുന്നില്ല, വേദന കൊണ്ട് പറ്റുന്നില്ല ആനയ്ക്ക്. ഇതിലെന്തേലും എല്ലാവരും ഒരു ഉപകാരം ചെയ്യണം എനിക്ക്. കാര്യം ഞാൻ 2 മാസമായിട്ട് ഓണത്തിന് പോലും എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തിയതാ, തിരുവോണം ഉണ്ണാൻ പോലും എന്നെ സമ്മതിച്ചില്ല. ആനയൊന്ന് അയച്ച് മാറ്റിക്കൊണ്ട് കെട്ടിത്താടാന്ന് പറഞ്ഞ്, ഇതിൻ്റെ പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ എല്ലാം ചെയ്തു കൊടുത്ത്, ആനയ്ക്ക് തീറ്റി ഒരുക്കി കൊടുത്ത്, ആന കഴുകി വൃത്തിയാക്കുകയും ചെയ്ത് എല്ലാം ചെയ്ത്, എന്നിട്ട് എനിക്ക് ഈ നേരമായിട്ട് 10 രൂപ കാശ് തന്നിട്ടില്ല. എനിക്കെൻ്റെ പൈസ വേണം ചേട്ടന്മാരെ.